ലഹരിക്കടിമയായ മകൻ പുഷ്പലതയെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണെന്ന് പോലീസ് റിപ്പോർട്ട്. ചുറ്റിക കൊണ്ട് തലക്കടിച്ച ശേഷം ഉളി ഉപയോഗിച്ച് കണ്ണുകൾക്കരികിൽ മൃഗീയമായി മുറിവേൽപ്പിക്കുകയും ചെയ്തതായി കണ്ടെത്തി. മരണം ഉറപ്പുവരുത്താനായി തലയിണ ഉപയോഗിച്ച് ശ്വാസമുഷ്ടിച്ച് കൊലപ്പെടുത്തിയതായും പോലീസ് സംശയിക്കുന്നു. ഒളിവിൽ കഴിയുന്ന പ്രതിക്കായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കുണ്ടറയിൽ അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെട്ട മകനെ കണ്ടെത്താൻ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കി കുണ്ടറ പോലീസ്. കുണ്ടറ പടപ്പക്കര സ്വദേശി പുഷ്പലതയെയാണ് വീട്ടിൽ വെച്ച് മകൻ അഖിൽകുമാർ ചുറ്റികയും കൂർത്ത ഉളിയും കൊണ്ട് അടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ 17-ന് പുഷ്പലതയുടെ മൃതദേഹം വീട്ടിൽ കണ്ടെത്തിയത്. അക്രമത്തിൽ പുഷ്പലതയുടെ പിതാവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മകൻ അഖിലിനായി പോലീസ് സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പണം ചോദിച്ചിട്ട് നൽകാത്തതിന്റെ പേരിലാണ് ലഹരിക്കടിമയായ അഖിൽ അമ്മയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. 16-ന് വൈകിട്ടായിരിക്കാം കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചുറ്റികയും ഒളിയും ഉപയോഗിച്ചാണ് അഖിൽ അമ്മയെ കൊലപ്പെടുത്തിയത്. ചുറ്റിക കൊണ്ട് പുഷ്പലതയുടെ തലയിൽ പലതവണ അടിച്ചതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കൊലപാതക ശേഷം മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിൽ പോയ പ്രതിക്കായി വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് പല ടീമുകളായാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും മുമ്പ് സഞ്ചരിച്ച് പരിചയമുള്ളയാളാണ് പ്രതിയെന്നത് കണക്കിലെടുത്ത് സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇയാളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പുഷ്പലതയുടെ പിതാവ് ആന്റണി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലഹരിക്കടിമയായ അഖിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതും അന്വേഷണത്തിന് വെല്ലുവിളിയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കുണ്ടറ.